ഹേ ഗായ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്, നമ്മളെന്തായാലും ഇന്നത്തെ ഈ ഒരു ദിവസത്തിന് എടുത്ത് പറയുകയാണെങ്കിൽ, കഴിഞ്ഞ ദിവസം രാത്രിയും അതുപോലെ തന്നെ ഇന്ന് രാവിലെയും തുടങ്ങിയ മഴയാണ്. മഴയോടൊപ്പം തന്നെ നല്ല രീതിയിൽ തന്നെ കാറ്റുണ്ട്. പക്ഷേ തണുപ്പാണെങ്കിൽ നമുക്ക് എന്തായാലും സഹിക്കാമെന്നുള്ള തണുപ്പും കാര്യങ്ങളൊക്കെ ഉള്ളൂ. പക്ഷേ എങ്കിൽ പോലും തന്നെ നല്ല മിഡ് നൈറ്റും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ തന്നെ ഒരു രക്ഷയില്ലാത്ത മഴയും തണുപ്പും, എന്താ പറയുക, സൂപ്പർ ക്ലൈമറ്റാണ്. പക്ഷേ നമുക്കിത് എന്തായാലും നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ക്ലൈമറ്റ് ആയിരിക്കും. പക്ഷേ നമ്മുടെ ബേഡ്സിനും പക്ഷികൾക്കും അതുപോലെ തന്നെ നമ്മുടെ പെറ്റ്സ് പരമായിട്ടുള്ള എല്ലാത്തിനും തന്നെ അത് ഡിസ്റ്റേബ് ആവുന്നുണ്ട്. കാരണം ഇപ്പോൾ ഒരു വൈറസ് പോലത്തെ ഇതുണ്ട്, പറവകൾക്കും കാര്യങ്ങളൊക്കെ ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നുണ്ട്. പറവ സെയിലിനായിട്ടില്ലേ ബ്രോ എന്ന് പറഞ്ഞിട്ട്, അപ്പോൾ അവരുടെ അടുത്ത് എനിക്ക് പറയാനുള്ള ഒരു കാര്യമേ ഉള്ളൂ, അതായത് ഇപ്പോൾ നിലവിൽ പറവയും കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ നമുക്കത് ട്രാൻസ്പോർട്ടേഷൻ ചെയ്ത് കൊടുക്കാനായിട്ട് കഴിയില്ല. കഴിയില്ലെന്നല്ല, ഇപ്പം നിലവിൽ കൊടുക്കാനൊക്കെ പറ്റും, പക്ഷേ അവിടെ എത്തി ഇനിയിപ്പം എത്തിയതിന് ശേഷം ചിലപ്പോൾ നിങ്ങളുടെ ബേഡിന് ചിലപ്പം എന്തെങ്കിലും തരത്തിലുള്ള വൈറസ് പടരാൻ സാധ്യതയുണ്ട്. മഴ ടൈമാണ്, അസുഖങ്ങളൊക്കെ ഒരുപാട് വരും. അപ്പോൾ നമ്മൾ നല്ല രീതിയിൽ കെയർ ചെയ്താലേ നമ്മുടെ പറവയും കാര്യങ്ങളൊക്കെ രക്ഷപ്പെടുള്ളൂ. ഇപ്പോൾ തന്നെ നമുക്ക് എന്തായാലും നമ്മുടെ കൂട്ടിൽ നിന്ന് രണ്ട് ബേഡും കാര്യങ്ങളൊക്കെ നഷ്ടമായി. അത് ഏതാണെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്പം തണുപ്പിൻ്റെ ഇതിൽ തന്നെയാണ് ഇപ്പോൾ പോകുന്നത്. ഈ ഒരു ബേഡും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ നിന്ന് നഷ്ടപ്പെടുന്നത്. ഞാനിപ്പോൾ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളിപ്പോൾ ഒരു അക്വേറിയത്തിൽ നിന്ന് നിങ്ങളിപ്പോൾ ഒരു പുതിയ ബേഡ് വാങ്ങുകയാണെങ്കിൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് കുറച്ച് ദിവസം ക്വാറന്റൈന് പോലെ വേറൊരു ചെറിയൊരു കേജിലോട്ട് മാറ്റിയിട്ട് അതിനെ കുളിപ്പിച്ച് വേണം നിർത്താനായിട്ട്. കുളിപ്പിച്ച് അതിൻ്റെ ഉള്ളിലുള്ള ആ ഒരു അഴുക്ക് ഇതൊക്കെ പോയതിന് ശേഷം മാത്രമേ നിങ്ങളുടെ ആ ഒരു കേജിലോട്ട് ഇടാവൂ. കാരണം നമ്മൾ ഒരു ദിവസം കുളിച്ച് നമ്മൾ അത് ഒന്ന് മാറ്റിയിടുമ്പോൾ തന്നെ നമുക്കതിന് മനസ്സിലാക്കാനായിട്ട് കഴിയും, അതിന് എന്തെങ്കിലും തരത്തിലുള്ള അസുഖമോ ഉണ്ടോ, അല്ലെങ്കിൽ അതിന് ഇങ്ങനത്തെ ഫംഗസ് ഉണ്ടോ എന്നൊക്കെ ഉള്ള ഫുൾ ഡീറ്റെയിൽ നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് ടൈം വെയിറ്റ് ചെയ്യണം. വെയിറ്റ് ചെയ്ത് ഒരു രണ്ട് ദിവസമെങ്കിലും നിങ്ങൾ എന്തായാലും ഒന്ന് ക്വാറന്റൈന് പോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് മാറ്റിയിട്ട് നോക്കുക. അപ്പോഴേ നമുക്ക് എന്തായാലും മനസ്സിലാക്കാനായിട്ട് കഴിയുള്ളൂ അതിൽ അസുഖവും കാര്യങ്ങളൊക്കെ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ചെയ്യുക, അതിന് ശേഷം മാത്രമേ നമ്മുടെ കേജിലോട്ട് ഇടാവൂ, അല്ലെങ്കിൽ എല്ലാത്തിനും തന്നെ പടർന്ന് എല്ലാം തന്നെ ഡെഡാവുന്ന ഒരു സിറ്റുവേഷൻ വരരുത്. അതുകൊണ്ടാണ് പറയുന്നത്, നമുക്കങ്ങനെ ഒരിടത്ത് വന്നായിരുന്നു, നമുക്ക് വേണ്ടപ്പെട്ട ഒരാളുടെ വീട്ടിൽ അങ്ങനെ വന്നായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ എന്തായാലും അങ്ങനെ പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ ഒരു കാര്യം കൂടെ പറയുകയാണെങ്കിൽ, കഴിഞ്ഞ ദിവസം രാത്രിയാണെങ്കിൽ കൊച്ചു പിള്ളേരെ, നമ്മുടെ വീട്ടിൽ ഒരുപാട് കൊച്ചു പിള്ളേരൊക്കെ ഉണ്ട്, അപ്പം അവരാണെങ്കിൽ കളിക്കുന്ന രീതിയിലുള്ള ഒരു ക്രോക്കഡൈൽ പോലത്തെ സാധനം ഇത് കണ്ട, അപ്പം ഇത് ഇന്നലെ അവർ കൊണ്ടുവന്നതാണ്. അവരെ വീട്ടിൽ നിന്ന് കഷ്ടപ്പെട്ട് നമ്മുടെ വീട്ടിലോട്ട് കൊണ്ടുവന്ന് ഇവിടെ വീട്ടിൽ വെച്ചായിരുന്നു. അവരുടെ ടൈമാണെങ്കിൽ സീനൊന്നും ഇല്ലായിരുന്നു. രാത്രി ടൈം ഇരുടടഞ്ഞിരിക്കുന്ന ടൈം ഇത് ജസ്റ്റ് ഒന്ന് എൻ്റെ കയ്യിൻ്റെ ആ ഒരു ഭാഗം, ഈ ഒരു ഭാഗത്തോട്ട് എങ്ങനെ വെള്ളം എന്തോ എടുക്കാനായിട്ട് പോയപ്പോൾ ചെറുതായിട്ടൊന്ന് തട്ടി, ഞാൻ കണ്ട് പേടിച്ച് തെറിച്ചു. കാരണം ഇത് നമ്മളെന്തായാലും നമ്മൾ ബേഡ്സിനെയൊക്കെ ഇഷ്ടപ്പെടുന്നതാണ്, പക്ഷേ ഇങ്ങനത്തെ രീതിയിലുള്ള വല്ല വലിയ സാധനം എന്താണെന്ന് അറിഞ്ഞുകൂടാതെ പെട്ടെന്ന് വന്ന ഒരു റിയാക്ഷനിൽ തന്നെ ഞാൻ പേടിച്ച് തെറിച്ചുപോയി. അതിന് വേറൊരു കാര്യം എന്ന് പറയുന്നത്, നല്ല രീതിയിൽ തന്നെ എനിക്ക് ആ ഒരു രാത്രി ചിന്തിക്കാനേ പറ്റുന്നില്ല ഇത് എന്താണ് പറ്റിയെന്നുള്ളത്. അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ എനിക്ക് പറഞ്ഞറിയിക്കാൻ പോലും പറ്റൂല. നല്ലൊരു കിഡിലനായിട്ടുള്ള ഒരു ക്ലൈമറ്റ് തന്നെ, ഒരിടത്തോ ഒരു ഡാർക്ക്നെസ്സോ ഒന്നും തന്നെ ഫീൽ ചെയ്യുന്നില്ല. നല്ലൊരു കിഡിലനായിട്ടുള്ള ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറാണ് അതിൽ തന്നെ നമ്മുടെ ഈ ഒരു ക്രോക്കഡൈൽ. നമുക്കിനി നമ്മുടെ ഏവിയറിയിലോട്ട് പോവാം. അവിടെ ഒരു പുതിയൊരു വിശേഷം കൂടെ ഉണ്ട് നിങ്ങൾക്ക് കാണിച്ചു തരാനായിട്ട്. നമ്മളുടെ ഒരുപാട് ചേട്ടന്മാരൊക്കെ നമുക്ക് കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ കഴിഞ്ഞ ദിവസം നമ്മളൊരു വീഡിയോ കാണിച്ചപ്പോൾ തന്നെ നമ്മുടെ ഈ ഒരു ലവ് ബേർഡ് ആണെങ്കിൽ തല ഉള്ളിലോട്ടാണ് ഇട്ട് വെച്ചിരുന്നത്. അപ്പോൾ അതിനർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ഒരു ബേഡിന് വയറിൽ തന്നെ വേംസിൻ്റെ ചെറിയൊരു പ്രശ്നമുണ്ട്, അതുകൊണ്ടാണ് അതെന്തായാലും അങ്ങനെ വരുന്നത്. തണുപ്പിൻ്റെ ഇതിലും വരും, പക്ഷേ എന്നാലും ഈ ഒരു ക്ലൈമറ്റിൽ ഇങ്ങനെ വരാനുള്ള മെയിനായിട്ടുള്ള റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മുടെ അടുത്ത് ഒരു മരുന്നുണ്ട്, ഞാനതിൻ്റെ പേര് പറഞ്ഞു, മെട്രോജിൽ എന്നാണ് പേര്. ഞാനിത് അന്ന് വാങ്ങിയതാണ്, എൻ്റെ ആ ഒരു ഫിഞ്ചേഴ്സിന് എനിക്ക് അസുഖമായിരുന്നപ്പോൾ ഞാൻ വാങ്ങിയതാണ്. അപ്പം കുറച്ച് ദിവസത്തേന് നമ്മുടെ എല്ലാ ബേഡ്സിനും ഒന്ന് വേംസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോട്ടെ അപ്പം എന്ന് കരുതിയിട്ടാണ്. അപ്പം നമുക്ക് ഇനിയിപ്പം ഈ ഒരു മരുന്ന് മിക്സ് ചെയ്ത് നമ്മുടെ ഈ ഒരു ഇതിലോട്ട് വെച്ചു കൊടുക്കാം.
മാഷാല്ലാ, ഞാൻ നിങ്ങൾക്ക് ഒരു കാര്യം കൂടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതായത് നമ്മുടെ ഇവിടെ രണ്ട് കിളി ഇരുന്നിടത്ത് ഇപ്പോൾ എത്രയാണെന്ന് കണ്ടോ, അഞ്ച് ബേഡ്സ് ആയിട്ടാണ് ഇരിക്കുന്നത്. അതിനർത്ഥം കൂടിൻ്റെ ഉള്ളിലിരുന്ന അഞ്ച് ബേഡ്സും ഇപ്പോൾ താഴോട്ട് ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും മാഷാല്ലാ, എന്തായാലും വരും ദിവസങ്ങളിൽ നമുക്ക് എന്തായാലും ഇതിൻ്റെ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ കാണാം. നമ്മുടെ കുഞ്ഞും കാര്യങ്ങളൊക്കെ ഫുള്ളി തന്നെ സെറ്റായി പുറത്ത് വന്നിട്ടുണ്ട്. ഞാൻ ഇതിനെ ജസ്റ്റ് ഒന്ന് പുറത്തെടുത്ത് വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് നോക്കാം. ഇപ്പോൾ നല്ല രീതിയിൽ തന്നെ ബ്രീഡിങ്ങും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇൻഷാല്ലാ എന്തായാലും നമുക്ക് ഇതിൻ്റെ അപ്ഡേറ്റ് വരും ദിവസങ്ങളിൽ കാണാം. ഞാൻ ഒന്ന് കയ്യിലെടുക്കാൻ പറ്റുമെന്ന് നോക്കാം. കുഞ്ഞല്ലേ നമ്മുടെ, ക്യൂട്ടായിട്ടുള്ള കുഞ്ഞ്. അപ്പൊ എന്തായാലും ഫുള്ളി തന്നെ സെറ്റായി വന്നിട്ടുണ്ട് നമ്മുടെ ഈ ഒരു കുഞ്ഞും കാര്യങ്ങളൊക്കെ കണ്ടോ. അപ്പം ഇത് സെൽഫ് ഈറ്റിംഗ് പ്രായമായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇൻഷാല്ലാ ഞാൻ എന്തായാലും ഇതിൽ നിന്ന് മാറ്റും. കാരണം അത് ഇവിടെ ഇട്ടിട്ട് കാര്യമില്ല, നമുക്ക് ആ ഒരു പേരന്റിൽ നിന്ന് അതിനെ മാറ്റണം. എന്തായാലും നമുക്ക് മാറ്റാം. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ശ്രദ്ധിക്കപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ മൊത്തം ഉറുമ്പുണ്ട് ഈ ഒരു സൈഡിൽ നിന്ന്. അപ്പം താഴെ ഒരു ഉറുമ്പിൻ്റെ ചോക്കുണ്ട്, ഞാൻ അത് എടുത്തിട്ട് വന്നിട്ട് ഇനി ഇതിൽ ഉറുമ്പും കാര്യങ്ങളും ഒന്നും തന്നെ വരാൻ പാടില്ല. ആ ഒരു രീതിയിലാണ് വരയ്ക്കാൻ. ഇൻഷാല്ലാ നമ്മുടെ ബേഡും കാര്യങ്ങളൊക്കെ ഫുള്ളി തന്നെ കഴിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഡയമണ്ട് ഓവൻ നമ്മുടെ ഇവിടെ നല്ല രീതിയിൽ തന്നെ ആക്റ്റീവായിട്ട് വർക്കുന്നുണ്ട്. അതിന് കുറച്ച് നെസ്റ്റ് മെറ്റീരിയൽ ഇട്ട് കൊടുക്കണം. അതെന്തായാലും ഞാൻ ഇട്ട് കൊടുക്കാം. അതെന്തായാലും എവിടെയെങ്കിലും അതിന് എവിടെയാണ് സൗകര്യമായിട്ട് തോന്നുന്നത് അവിടെ എന്തായാലും അത് ഫുള്ളി തന്നെ ഒന്ന് സെറ്റ് ചെയ്യട്ടെ. ഓക്കെ, അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നാണ് കരുതുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലേക്കും ക്ലിക്ക് ചെയ്യുക. നമ്മുടെ കോഴിയും കാര്യങ്ങളൊക്കെ വളർന്നിട്ടുണ്ടോ ഇല്ലയോ ഒന്ന് അത് സ്പെഷ്യലായിട്ട് തന്നെ നിങ്ങളൊന്ന് കമൻറ്റിട്ട് അറിയിക്കണേ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ഗായ്സ്.